രാമായണത്തിൽ വാൽമീകി അവനവനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് ഭാരതീയ ഇതിഹാസ ചരിത്ര പുരാണ കാവ്യ കൃത്തുക്കളുടെ എല്ലാം പൊതു സ്വഭാവമാണ്. അവർ അവരെപ്പറ്റി ഒന്നും തന്നെ പരാമർശിക്കാറില്ല. അവരെപ്പറ്റി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളണം. കണ്ട് കിട്ടിയില്ലെങ്കിലോ, കിട്ടിയില്ലെങ്കിലും കിട്ടിയില്ല. ഉച്ചരിച്ച വാക്ക് അത് ലോകത്തിനുള്ളതാണ്. അത് ഞാൻ ഉച്ചരിച്ചതല്ല, എന്നിലൂടെ പുറത്തു വന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു നിമിത്തമായിട്ട് ഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന് പറയുന്നത്. ഈ യുദ്ധം ചെയ്യുന്നതും ഈ അമ്മ അയക്കുന്നതും ഒന്നും നീയല്ല അർജുന, നിന്നിലൂടെ അയക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. യു ആർ എ കോൺഡ്യൂട്ട്, ദാറ്റ് ഈസ് ഓൾ. ഞാൻ എൻ്റെ സംസാരം എന്ന് നിങ്ങളോട് പറയുന്നത് പഴയ ഭാരതത്തിലെ വാല്യൂ സിസ്റ്റം വെച്ചിട്ട് പറഞ്ഞുകൂടാത്തതാണ്. കാരണം മോഹൻദാസായിട്ട് ഒരറിവും ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. മോഹൻദാസിന് എവിടെ നിന്നോ കിട്ടിയ അറിവുകൾ മോഹൻദാസിൻ്റെ നാക്കിലൂടെ പുറത്തു വരുന്നു. അതിൻ്റെ ഒരു ടൂളാണ് മോഹൻദാസ്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞ യഥാർത്ഥ ജ്ഞാനികളുടെ ഗുണത്തിൽപ്പെട്ട അമാനിത്വം, അദംഭിത്വം, ഇതൊക്കെ ഉള്ളവരായിരുന്നു പഴയ എഴുത്തുകാർ. അതുകൊണ്ട് വാൽമീകി അവനവനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ തുടക്കത്തിൽ വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാരദനും വാൽമീകിയുമായിട്ടുള്ള സംസാരമാണ്. അതിൽ വാൽമീകി തപസ്വിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് തന്നെ. തപസ്വിയാണ്, നാരദനും മുനിയാണ്. എല്ലാം അറിയാവുന്നവർ പലപ്പോഴും മിണ്ടാതിരിക്കും, ഇല്ലേ? വലിയ വാദകോലാഹലം നടക്കുമ്പോൾ ഇതിൻ്റെ എസൻസ് അറിയാവുന്ന ആൾ മിക്കവാറും മിണ്ടാതിരിക്കും. പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൗനം പാലിക്കും. അങ്ങനെയാണ് മൗനം വിദ്വാന് ഭൂഷണം എന്നൊക്കെ പറയുന്നത്. മൗനമാണ് മുനിയുടെ ഭാവം. അങ്ങനെയാണ് മുനി എന്നുള്ള വാക്കുണ്ടാവുന്നത്. അപ്പോൾ ഇവരൊന്നും അനാവശ്യമായിട്ട് സംസാരിക്കുകയില്ല. എപ്പോഴും മിണ്ടാതിരിക്കും എന്നല്ല അർത്ഥം. അനാവശ്യമായിട്ട് സംസാരിക്കുകയില്ല, വേണ്ടാത്തത് പറയുകയില്ല, അസത്യം പറയുകയില്ല. പൊതുവെ മൗനിയായിരിക്കും. അവനാണ് മുനി. നാരദൻ മുനിയാണ്, നാരദമുനി എന്നാണ് പറയുന്നത്. നാരദർഷി എന്നൊക്കെ പറയാറുണ്ട്. നാരദമുനി, നാരദമുനിയും വാൽമീകിയും തമ്മിൽ കാണുന്നു. ഗംഗാനദിയുടെ ഭാഗത്തുള്ള തമസാനദി, തമസാനദിയുടെ തീരത്താണ് വാൽമീകിയുടെ ആശ്രമം. അവിടെ വച്ചാണ് ഇവരെ കാണുന്നത്. അതിൽ നാരദിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് വാഗ്വിദാംബരൻ എന്നാണ്. അതായത് വാക്കിൻ്റെ അർത്ഥമറിഞ്ഞ് പ്രയോഗിക്കുന്നവൻ. രണ്ട് തരത്തിൽ ഋഷിമാർ ഇത് ചെയ്യാറുണ്ട്. ഒന്ന്, അവരൊരു വാക്കുച്ചരിച്ചാൽ അതിൻ്റെ പിന്നാലെ അർത്ഥം വരും. നേരെ തിരിച്ച് അർത്ഥം ശരിയായിട്ടറിഞ്ഞിട്ട് അവരുച്ചരിക്കുന്ന വാക്ക്, അങ്ങനെ ചെയ്യുന്നവരെ വാഗ്വിദാംബരൻ എന്ന് പറയും. വാക്യവിശാരദൻ എന്ന് വാൽമീകിയെയും വിശേഷിപ്പിക്കുന്നുണ്ട്, വാക്യവിശാരദൻ. അപ്പോൾ ഒരാൾ വാഗ്വിദാംബരൻ, മറ്റേയാൾ വാക്യവിശാരദൻ. വാൽമീകി സഹശിഷ്യനുമാണ്. ഏകദേശം നാരദനുള്ളത്രയും ശിഷ്യന്മാർ വാൽമീകിക്കുമുണ്ട്. അപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ സ്റ്റാറ്റസ് ഉള്ളവരാണ്. അങ്ങനെ ഒരേ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് നാരദനോട് വാൽമീകി ചോദിക്കുകയാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞ 16 ഗുണങ്ങൾ ചേർന്ന ഒരു പുരുഷൻ ഭൂമിയിലുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ 16 ഗുണങ്ങൾ ആണ് വാൽമീകി ചോദിക്കുന്നത്. നാരദൻ നിസ്സംശയം പറയുന്നു ഉണ്ട്, 16 നാരദൻ ഏകദേശം 55 ഗുണങ്ങൾ. ഇതിനർത്ഥം വാൽമീകി ഭഗവത്ഗീത നോക്കിയിട്ട് അതിലുള്ള ആളിനെ പറ എന്ന് പറഞ്ഞു എന്നല്ല. ഭഗവത്ഗീതയിലാണ് പിന്നീട് ഈ 16 ഗുണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ.
ഈ വാക്കുകൾ കൃത്യമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു. അത് മലയാളത്തിൽ വള്ളത്തോളിൻ്റെ തർജ്ജമയിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഹരിയേട്ടൻ വള്ളത്തോളിനെ ഉദ്ധരിക്കുന്നില്ല, വള്ളത്തോളിനെ ആശ്രയിച്ചല്ല ഹരിയേട്ടൻ എഴുതിയിരിക്കുന്നത്. ഹരിയേട്ടൻ വാൽമീകി രാമായണത്തെ ഉദ്ധരിച്ചാണ്. പാരലി ഞാൻ വള്ളത്തോളിനെ ഒന്ന് പരിശോധിച്ച് നോക്കി. അതിൽ തപസ്വാധ്യായരഥനായി വാഗഭിജ്ഞരിൽ മുമ്പനായി മുനീന്ദ്രനാം നാരദനോടോതി വാൽമീകി താപസൻ, ഇതാണ് തുടക്കം ബാലകാണ്ഡത്തിൻ്റെ ആദ്യത്തെ രണ്ട് വരി. അപ്പോൾ നാരദൻ തപസ്വാധ്യായ നരതൻ, തപസ്സും സ്വാധ്യായവും ചെയ്യുന്നവൻ, വാഗഭിജ്ഞരിൽ മുമ്പൻ, വാക്കിൻ്റെ ആഴമറിയുന്നവരിൽ മുമ്പൻ, മുനീന്ദ്രൻ, മുനീന്ദ്രനാം നാരദനോട് ഓതി വാൽമീകി താപസൻ. വാൽമീകി അന്ന് തന്നെ താപസനാണ്. ഇനി എന്താ ചോദ്യം? ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നം എന്ന് പറയുമല്ലോ ചോദ്യത്തിന്, അതിന് പരിപ്രശ്നം എന്ന് പറയും വീണ്ടും. കാരണം ചോദ്യവും ചോദ്യം ചോദിക്കലും ചോദ്യം ചെയ്യലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിൽ, അല്ലേ? എൻക്വയറിയും ഇൻക്വിസിറ്റീവ്നെസ്സും തമ്മിലും വ്യത്യാസമുണ്ട്. ഇതുപോലെ സംസ്കൃതത്തിൽ പ്രശ്നത്തിനും പരിപ്രശ്നത്തിനും, സംസ്കൃതത്തിൽ അതിന് പരിപ്രച്ഛ എന്നാണ് വാൽമീകി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യമാണ് വാൽമീകി നാരദനോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പാരിലാരാണ് ഗുണവാൻ, ആര് വീര്യവാൻ? ഗുണവാൻ ആരാണ്, ആര് വീര്യവാൻ? കൃതജ്ഞൻ ധർമ്മമറിവോൻ, നേരോതുന്നോൻ ദൃഢവ്രതൻ. ഇത്രയും ചോദ്യങ്ങളാണ് വാൽമീകി നാരദന് നേർക്ക് എറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട്, മര്യാദക്കാരൻ ആര് സർവഭൂതത്തിനും ഹിതൻ? മര്യാദക്കാരനാര? ആ ചോദ്യത്തിൻ്റെ സാരല്യം നോക്കൂ, എത്ര ഋജുവായ ചോദ്യമാണ്. അതേ, മര്യാദക്കാരനല്ല, അതാണ് ചോദ്യം. അങ്ങനെയാണ് മര്യാദ പുരുഷോത്തമൻ. മര്യാദ ഒരു ചെറിയ വാക്കൊന്നുമല്ല. മര്യാദ തമിഴിൽ പോയി കഴിയുമ്പോൾ ഒരു ബഹുമാനം എന്നർത്ഥമുണ്ടല്ലേ. മര്യാദ, ഒരു മര്യാദ കൊടുക്കണമേ എന്ന് പറയും. നമ്മളിവിടെ വിനയം, പിന്നെ ഒരു മൊത്തത്തിലുള്ള പെരുമാറ്റം, അത് ഭംഗിയായിട്ടിരിക്കുന്നു, എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലിരിക്കുന്നു, അങ്ങനെയുള്ള ആളിനെയാണ് മര്യാദക്കാരൻ എന്ന് പറയുന്നത്. മര്യാദയ്ക്ക് പ്രത്യേകിച്ചൊരു നിർവചനമൊന്നുമില്ല, ഉണ്ടോ? അങ്ങനെയില്ല. പക്ഷേ അയാളൊരു മര്യാദക്കാരനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓ സമാധാനമായി, അടുത്ത് ചെല്ലാമല്ലോ, ഇങ്ങനെ. ഇതാണ് മര്യാദക്കാരൻ. അപ്പോൾ പ്ലെയിനായിട്ട് മര്യാദക്കാരനാര് സർവഭൂതത്തിനും ഹിതൻ, അവൻ ആരാണ്? മര്യാദക്കാരനാണ്, സർവഭൂതത്തിനും ഹിതൻ. അങ്ങനെ 10-16 ചോദ്യങ്ങൾ, ഞാനത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നീണ്ടുപോകും, അതുകൊണ്ടാണ്. പക്ഷേ നാരദന് യാതൊരു സംശയവുമില്ല. നാരദൻ മറുപടി കൊടുക്കുന്നു, ഇക്ഷ്വാകുവംശസംഭൂതൻ, ഇക്ഷ്വാകുവംശത്തിൽ ജനിച്ചവൻ, രാമനെന്ന് ഉലകിൽ ശ്രുതൻ. രാമനെന്ന് ഉലകെങ്ങും ശ്രുതി കേൾവി കേൾപ്പിച്ചവൻ, യഥാത്മാവ് മഹാവീര്യൻ, ധ്രുതിദ്യുതിയുതൻ വശി, ബുദ്ധിമാൻ വാഗ്മി നീതിജ്ഞൻ, ശ്രീമാൻ കൂടലാർനാശനൻ, തോൾ തടിച്ചോൻ കൈപെരിയോൻ, കമ്പുകണ്ഠൻ മഹാഹനു, മാർവിരിഞ്ഞോൻ മഹാവില്ലൻ, ഗൂഢചത്രു വരിന്തമൻ, ആജാനുബാഹു നൽനെറ്റി തല കാൽവെൽപ്പ് ചേർന്നവൻ. രാമനെപ്പറ്റി നാരദൻ വിവരിക്കുന്നതാണ്. അത് രാമൻ്റെ സ്വഭാവഗുണം, ആധ്യാത്മിക ഗുണം, ശാരീരിക ഗുണം, ഇതെല്ലാം ചേർത്ത് 10-55 വിശേഷണങ്ങൾ. ശരി, രാമൻ്റെ വിശേഷണങ്ങൾ ഇരിക്കട്ടെ, നമുക്ക് നോക്കേണ്ടത് വാൽമീകി ആരായിരുന്നു എന്നുള്ളതാണ്. വാൽമീകി തപസ്വാധ്യായ നിരതനായിരുന്നു. നാരദൻ്റെ ഏകദേശം അത്രയും തന്നെ ശിഷ്യഗണങ്ങളുള്ള ആളായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള മുനിയായിട്ടുള്ള, ഋഷിയായിട്ടുള്ള വാൽമീകിയെ നമ്മളിപ്പോൾ അറിയുന്നത് എങ്ങനെയാണ്? കാട്ടാളനായിട്ടാണ്, ഇല്ലേ?
ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഈ മാറ്റം? വാൽമീകി എന്നുള്ള പേര് അതിൽ അനാവശ്യമായ വ്യാകരണ സർക്കസ് കാണിച്ചിട്ട് ശരിയാണ് വൽമീകം എന്ന് വെച്ചാൽ ചിതൽപ്പുറ്റാണ്, വൽമീകത്തിൽ നിന്നുണ്ടായവനാണ് വാൽമീകി എന്നുള്ള ന്യായം, അങ്ങനെ ഒരു ന്യായം ഉണ്ട് താൻ. ഇത് വെച്ചിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ തപസ് ചെയ്ത് മൂക്ക് വരെ പുറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ. വാസ്തവത്തിൽ വാൽമീകി എന്നുള്ളത് ഒരു പേരാണ്, വേറെ ഒന്നുമല്ല. നാരദൻ ഒരു പേരാണ്, വാൽമീകി ഒരു പേരാണ്. രാമായണത്തിനും മുമ്പുള്ള തൈത്തീരിയ പ്രാതിശാഖ്യം എന്ന കൃതിയിൽ വാൽമീകി എന്ന ഒരാളുണ്ട്. അതുകൂടാതെ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ വിഷ്ണുഭക്തനായ വാൽമീകിയുണ്ട്. അനുശാസന പർവത്തിൽ ശിവഭക്തനായ വാൽമീകിയുണ്ട്. അതിനെത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതപ്പെട്ട വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന 28 വ്യാസന്മാരിൽ 24-ാമത്തെ ആളിൻ്റെ പേര് വാൽമീകി എന്നാണ്. അപ്പോൾ വാൽമീകി പ്രചുരപ്രചാരത്തിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു പേര് മാത്രമാണ്, അല്ലാതെ വാൽമീകത്തിൽ നിന്ന് ഉണ്ടായ ആളൊന്നുമല്ല. കാരണം രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, വാൽമീകി രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വാൽമീകി പ്രത്യക്ഷപ്പെടുന്നത് മുനിയായിട്ടാണ്, കാട്ടാളനായിട്ടല്ല. കാട്ടാളൻ്റെ കഥ പിൽക്കാലത്തെപ്പോഴോ ഈ സ്കന്ദപുരാണം, ബ്രഹ്മാണ്ഡപുരാണം ഇവരൊക്കെ എഴുതിയതാണ് ഈ കാട്ടാളൻ്റെ കഥ കൊണ്ടുവരുന്നത്. മഹാവേദ പണ്ഡിതനാണ് മഹാരാഷ്ട്രയിലെ പണ്ഡിറ്റ് സാത്വലേക്കർ, അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത കഥകളാണ് പല പുരാണങ്ങളിലും ഒക്കെ എഴുതി വച്ചിട്ടുള്ളത്. ഒരു ലോജിക്കുമില്ല, സാമാന്യ ബുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം പണ്ഡിറ്റ് സാത്വലേക്കർ, അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ ലൈബ്രറിയൊക്കെ ഉണ്ട്, ഇപ്പോൾ മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് മനുഷ്യ സാധ്യമായൊരു കാര്യമാണോ, തനിക്ക് ചുറ്റും പുറ്റ് വളർന്ന് വലുതായി അതിനകത്ത് മുങ്ങിപ്പോയിട്ട് പിന്നെയും എവിടുന്ന ശ്വാസം കിട്ടുന്നത് ഈ മനുഷ്യന്, ചുറ്റും ഇങ്ങനെ കട്ടപിടിച്ച മണ്ണായി കഴിയുമ്പോൾ ഇങ്ങനെ ഒരാൾ സംവത്സരങ്ങളോളം തപസ് ചെയ്തെന്ന് നമ്മൾ വിശ്വസിക്കണോ? മഹാമുനി എന്ന് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ആളിനെ മഹാവിഡ്ഢിയാക്കാതെ നമുക്കൊരു സമാധാനമില്ല. നമ്മൾ അദ്ദേഹത്തെ കള്ളനാക്കി, വഴിയെ പോകുന്നവരുടെ രത്നങ്ങൾ കവരുന്ന രത്നാകരനാക്കി ഇല്ലേ? രത്നാകരൻ്റെ ജോലി എന്താ? രത്നങ്ങൾ ആകരിക്കുക, ശേഖരിക്കുക, ബലം പ്രയോഗിച്ച് ഇതാക്കി. അതുകൂടാതെ രാമ എന്ന ശബ്ദം പറയാൻ അറിഞ്ഞുകൂടാത്ത പമ്പരെ വിഡ്ഢിയാക്കി മാറ്റി, അതിന് പകരം മരം എന്ന് പറയാൻ പറഞ്ഞുപോലും കേട്ടിട്ടുണ്ടല്ലോ ആ കഥ. അങ്ങനെ മര എന്ന് പറഞ്ഞിട്ടാണ് രാമരാമയിലേക്ക് ഈ കാട്ടാളനെത്തുന്നത്. എന്തൊരു കഷ്ടം, മര എന്ന് പറയാൻ അറിയാവുന്നതിന് രാമ എന്ന് പറയാനും പറ്റില്ല, അതോ മര എന്ന് ഉച്ചരിക്കാൻ മാത്രം പറ്റും, തിരിച്ചുച്ചരിക്കാൻ പറ്റില്ല എന്നാണ്. ഇത് ചേർത്ത് പിന്നെ തിരിക്കും, എന്തെല്ലാമാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് വാൽമീകി ഈ കൊള്ള മുതലും അടിച്ച് ഇതൊക്കെ കൊണ്ടുപോയിട്ടാണ് വീട് പുലർത്തുന്നത്. വീട്ടുകാരിയോട് പറഞ്ഞു, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പാപം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. വീട്ടുകാർ പറഞ്ഞു, ഏയ് ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ ചെയ്തതിൻ്റെ കുഴപ്പം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ദിവ്യജ്ഞാനം ഉണ്ടായി. ഹൂ, അപ്പോൾ ഈ പാപങ്ങൾക്ക് മുഴുവൻ ഞാൻ മാത്രമാണ് ഉത്തരവാദി, ഞാനങ്ങ് പോയേക്കാം പറഞ്ഞ് തപസ് തുടങ്ങി. പിന്നെ ഒന്നും പറയണ്ട, ചെതൽപ്പുറ്റുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങ് മൂടി, ഉച്ചാരണ ശുദ്ധിയില്ലാത്ത ഒരു തല്ലിപ്പൊളിയാക്കി മാറ്റി. മഹാപാപം. എന്താ നമ്മുടെ വള്ളത്തോള് പറഞ്ഞിരിക്കുന്നത്? തപസ്വാധ്യായരതനായി വാഗഭിജ്ഞരിൽ മുമ്പനായി മുനീന്ദ്രനാം നാരദനോട് ഊതി വാൽമീകി താപസൻ. താപസൻ എന്നുള്ള ഒറ്റ വാക്കെടുത്താൽ മതി, മഹാമുനിയാണ്, മഹാജ്ഞാനിയാണ്. അദ്ദേഹം നാരദനെ ചോദ്യം ചെയ്യുകയാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്, പരമയോഗ്യനായ ഒരു മനുഷ്യനാരാ എന്ന് ചോദിക്കുന്നു. ആ യോഗ്യതകൾ നിരത്തുന്നു ഒരു 10-16 എണ്ണം. നാരദൻ ഉത്തരം കൊടുക്കുന്നു, 10-55 യോഗ്യതകൾ എന്തിനാണോ 16, അവനാണ് രാമൻ, ഇക്ഷ്വാകുവംശസംഭൂതൻ രാമൻ. ഇത്രയും പവിത്രമായ സങ്കല്പത്തിൽ
ഇങ്ങനെ ഒരു ഏഴാകൂടം ഉണ്ടാക്കുക, ഒരു ഐതിഹ്യം ഉണ്ടാക്കുക, അത് നാട് നീളെ പാടിക്കൊണ്ട് നടക്കുക, എത്ര പേരിത് വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ ഐതിഹ്യങ്ങൾ ഉണ്ടാക്കുന്നതിലൊരു കുഴപ്പമില്ല. ഐതിഹ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഓപ്പൺ സോഴ്സായിട്ട് ഈ സോഫ്റ്റ്വെയർ വിട്ടിരിക്കുന്നത്. നമ്മളുടെ മുനിമാരൊക്കെ എഴുതിയത് ഓപ്പൺ സോഴ്സ്ഡാണ്. എനിബഡി ക്യാൻ എൻറ്റർ, ഈ വിക്കിപീഡിയ എന്നൊക്കെ പറയില്ലേ, അതുപോലെ യു ക്യാൻ എഡിറ്റ്, യു ക്യാൻ എൻജോയ്, യു ക്യാൻ ചേഞ്ച്. അതുകൊണ്ടാണ് കാളിദാസിന് അഭിജ്ഞാന ശാകുന്തളം എഴുതാൻ പറ്റിയത്, എം ടി വാസു എന്ന ഇവർക്ക് രണ്ടാം മൂഴം എഴുതാൻ പറ്റിയത്, വി ടി നന്ദകുമാറിന് എൻ്റെ കർണൻ എഴുതാൻ പറ്റിയത്, പി കെ ബാലകൃഷ്ണന് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ദ്രൗപതിയുടെ കഥ എഴുതാൻ പറ്റിയത്. ഇതൊക്കെ അവർ തന്ന അപാരമായ സ്വാതന്ത്ര്യം കൊണ്ടാണ്, ചിന്താ സ്വാതന്ത്ര്യം കൊണ്ട്, എഴുത്തിലെ സ്വാതന്ത്ര്യം കൊണ്ട്. പക്ഷേ അവരെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ പോയാൽ, വാൽമീകി കാട്ടാളനായിരുന്നു, മോഷ്ടാവായിരുന്നു, എന്തെല്ലാം എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പണ്ഡിറ്റ് സാത്വലേക്കർ പറഞ്ഞതുപോലെ മൂക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. ബട്ട് സ്റ്റിൽ വി സേ ദാറ്റ് ഓ വാൽമീകി അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് പിന്നെ രാമരാമ എന്ന് ജപിച്ചു തുടങ്ങി. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വാൽമീകി മുനിയായി. ഈ മാത്തമാറ്റിക്സിൽ നമ്മൾ ചെയ്യുമല്ലോ, നമുക്ക് ഇപ്പോൾ 0 + 3 ഇത് തമ്മിലുള്ള വ്യത്യാസം വെറും 3. ഇത് 6 ആക്കാനായിട്ട് എന്ത് ചെയ്യാം? 1, 3 നമുക്ക് 6 കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ 0 -3 കൊണ്ടുപോകാം, അപ്പോഴും വ്യത്യാസം 6. ഇത് വാൽമീകിയുടെ കാര്യത്തിൽ സംഭവിച്ചുവെന്ന് ഹരിയേട്ടൻ നിരീക്ഷിക്കുന്നു. ഇതേ കണക്കും ഹരിയേട്ടൻ പറയുന്നു. ഒരാളെ മഹാനാക്കാനായിട്ട് അയാളെ കുറച്ചുകൂടെ വലുതാക്കാം, അതിശയോക്തിയൊക്കെ ചേർക്കാം, അത് നമുക്ക് മനസ്സിലാവും. ബട്ട് അയാളുടെ പൂർവ്വകാലം താഴ്ത്തിയിട്ട് മൊത്തത്തിൽ അയാളെ മഹാനാക്കുക, അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത, ഉച്ചാരണ ശുദ്ധിയില്ലാത്ത കാട്ടാളനായ, പിടിച്ചുപറുക്കാരനായ ഒരുത്തൻ വാൽമീകിയായ മഹർഷിയാവുന്നു. അപ്പോൾ നമുക്ക് കൊള്ളാം. ഇത് സാധാരണ ജീവചരിത്രകാരന്മാരൊക്കെ ചെയ്യാറുണ്ട്, നല്ല വലിയ പണക്കാരൻ്റെയൊക്കെ ജീവചരിത്രം ഇറങ്ങും. അപ്പോൾ ഇവർ ഇല്ലാത്ത ദാരിദ്ര്യം പണ്ടുണ്ടായിരുന്നു എന്ന് എഴുതി വയ്ക്കും. അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ടങ്ങേർക്ക് കഷ്ടപ്പാടായിരുന്നു, കഞ്ഞി കുടിക്കാൻ ഗതിയില്ലായിരുന്നു, അങ്ങേരുടെ അച്ഛൻ തെണ്ടി നടന്നു, അങ്ങേരുടെ അപ്പൂപ്പൻ പട്ടിണി കിടന്നാണ് മരിച്ചത്. ഒടുവിൽ ഇദ്ദേഹം അധ്വാനിച്ചു തുടങ്ങി, ഒരുപാട് കഷ്ടപ്പെട്ടു, ചെറുപ്പത്തിൽ ജയിലിൽ പോയി, മോഷണക്കേസിന് വിശന്നപ്പം മോഷ്ടിച്ചതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ നെഗറ്റീവ് താഴെ കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നെ പോസിറ്റീവിലേക്ക് വന്നിട്ട് ഇപ്പോൾ അദ്ദേഹം അഡാനിയാണ്, അംബാനിയാണ് എന്ന് പറയുമ്പോൾ മൊത്തം ഹൈറ്റ് കൂടുതല. ഈ ടെക്നിക്ക് വാൽമീകിയുടെ കാര്യത്തിൽ സംഭവിച്ചതാണ് ഈ പറഞ്ഞ കഥകളൊക്കെ. അല്ലാതെ ഇതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ മനുഷ്യസാധ്യമല്ലാത്ത കഥകളാണ് എഴുതിയിരിക്കുന്നത്. ഒരാൾക്ക് തപസ് ചെയ്ത് ശ്വാസം മുട്ടി തപസ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ. എന്നിട്ട് അതിന് അലങ്കാരമായിട്ട് അതിന് കുറേ ന്യായങ്ങൾ കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെ. അത് ശരി, അത് ചെയ്തോളൂ, പക്ഷേ ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ ഉണ്ടായി വരുന്നത് ശരിയല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വാൽമീകിയോട് നമ്മൾ ബഹുമാനക്കുറവ് കാണിച്ചു എന്ന് തന്നെ കരുതണം. ഇതിൻ്റെ ഒരു പരിണതഫലം എന്താണെന്ന് ഹരിയേട്ടൻ എഴുതുന്നുണ്ട്. സ്ഥലം ഡൽഹിക്കടുത്ത് ഹരിയാനയിലുള്ള സോനെപത്ത്. സോനെപത്തിലെ RSS ഒരു ബൈഠക്, അല്ലെങ്കിൽ ബൗദ്ധിക് എന്ന് വെച്ചോളൂ, ഒരാളുടെ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അയാളിത് പറഞ്ഞു, വാൽമീകി ഇങ്ങനെ രത്നാകരനായ കാട്ടാളനായ വാൽമീകിയെ പോലും മഹർഷിയാക്കി മാറ്റിയ നാടാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വികാരഭരിതമായ പ്രസംഗം. അത് കഴിഞ്ഞു, കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റു, അതെ ഞാൻ പറയുമ്പോൾ വിഷമം തോന്നരുത്, വാൽമീകി സമുദായത്തിൽപ്പെട്ട 10-25 സ്വയം സേവകർ ഇക്കൂട്ടത്തിൽ ഇരിപ്പുണ്ട് എന്ന് എനിക്കറിയാം. വാൽമീകി സമുദായം എന്ന് പറയുന്നൊരു സമുദായമുണ്ട്, ഭംഗികൾ, തോട്ടികൾ എന്ന് പറയും ആ സമുദായം. ഞങ്ങൾക്ക് വാൽമീകിയുടെ ക്ഷേത്രമുണ്ട്, മഹാർഷിയായിരുന്നു വാൽമീകി എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ബ്രഹ്മാവിൻ്റെ മകനാണ് വാൽമീകി.
നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള മഹാഋഷിയായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളവിടെ പൂജ നടത്തുന്നു, ഒക്കെ ചെയ്യുന്നു. ആ വാത്മീകിയാണ്, നിങ്ങൾ കാട്ടാളനായിരുന്നു, ഉച്ചാരണ ശുദ്ധിയില്ലായിരുന്നു, രാമ എന്നുള്ള ശബ്ദം പോലും പറയാനുള്ള കഴിവില്ലായിരുന്നു. അതൊക്കെ പിന്നീട് എപ്പോഴും ഉണ്ടായി വന്നതാണ്, ഒരു മാജിക്ക് പോലെ ഉണ്ടായതാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? ശരിയല്ലേ? നോക്കൂ, ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ചെറിയ കഥ നിങ്ങൾ വാത്മീകിയെ മഹാനാക്കാനായിട്ട് ചെയ്തതാണ്. നിങ്ങളുടെയും ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, സ്കന്ദപുരാണത്തെയോ ബ്രഹ്മാണ്ഡ പുരാണത്തെയോ കുറ്റം പറയുന്നില്ല. അവർ വാത്മീകിയെ വലുതാക്കുകയായിരുന്നു. ബട്ട് വലുതാക്കുമ്പോൾ അത് കുഴിച്ച് കുഴി കുഴിച്ച് അവിടെ നിന്നുള്ള ഹൈറ്റ് എടുക്കാൻ നോക്കരുതായിരുന്നു. നേരെ നിൽക്കുന്ന ആളിനെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് അതിശയോക്തി മാത്രമാണ്. പക്ഷേ അയഥാർത്ഥ്യങ്ങളും അതിശയോക്തികളും ചേർത്ത് കീഴെ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്നുള്ള ദൂരത്തിൽ മുകളിലേക്ക് അദ്ദേഹം വന്നു എന്ന് പറയുമ്പോൾ പറയുന്ന ആളിന് സുഖം തോന്നുമെങ്കിലും കേൾക്കുന്ന സമാജത്തിന് ദുഃഖമായിരിക്കും തോന്നുക, അസ്വസ്ഥതയായിരിക്കും സൃഷ്ടിക്കുക. ഇതാണ് ഹരിയേട്ടൻ പറയുന്ന ആദ്യ പാഠം. ഇനി നമുക്ക് അടുത്ത രാമായണത്തിലേക്ക് അടുത്ത ദിവസം കടക്കാം. താങ്ക് യു.